ഹലോ ഫ്രണ്ട്സ്, തനി നാടൻ വീട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് പുള്ളിക്കോയിനെ അടവെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുട്ടട്ടതും അപ്പോൾ അടിയിരിക്കുന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത ആൾക്കാരെ ഒന്ന് ജസ്റ്റ് കാണും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആ വെച്ച കോഴിയുടെ മുട്ട ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കോഴിയുടെ മുട്ട നമ്മളൊരു 9 എണ്ണമായിരുന്നു ഉള്ളത്. അപ്പോൾ അതൊക്കെ വിരിയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ കുറച്ച് നമ്മൾ 60 കോഴിയുടെ മുട്ടയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒക്കെ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇല്ലെങ്കിൽ കുറച്ച് മുട്ടയും കൂടെ ഇപ്പോൾ വിരിയാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ വിരിഞ്ഞ് ഏകദേശം ആയിട്ടേ ഉള്ളൂ. കുറച്ച് കുഞ്ഞുങ്ങൾ 10 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയൊരു 3 എണ്ണം കൂടെ വിരിയാനുണ്ട്. അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ അവരെ കാണാം. പക്ഷേ അതിന് മുന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ തള്ളക്കോഴി, അതായത് നമ്മളെ പുള്ളിക്കോഴിനായിരുന്നു അട വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളെ മേൽ നന്നായിട്ട് കോഴിപ്പാൻ നിറഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, അവൾ അടയിരിക്കാൻ ലേശം ഒരു ബുദ്ധിമുട്ട് കാണിച്ചു. അപ്പോൾ അവരെ നേരെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത്, കോഴിപ്പാലൊക്കെ ഒന്ന് മുക്കി സെറ്റാക്കി കൊണ്ടുവന്ന്. പക്ഷേ അവൾ പിന്നെ അടയിരുന്നില്ല. അപ്പോൾ അവിടെ അടിയിരിക്കാൻ ലേശം ബുദ്ധിമുട്ട്. അപ്പം എന്താ ചെയ്ത്, മുട്ട എടുത്തിട്ട് നേരെ നമ്മളിൽ 60 കോഴി പൊരുതിയുണ്ടായിരുന്നു. അപ്പം എന്താ ചെയ്ത്, ആ 60 കോഴിയുടെ കൂടെ മുട്ട വെച്ച്, അങ്ങനെ ഇപ്പോൾ ഒരു 5-6 ദിവസം മുട്ട അവളെ അടിയിരുന്നാണ് ഇപ്പോൾ വിരിയിച്ചിട്ടുള്ളത്. എനിക്ക് അവരെ നേരെ കാണാം. അപ്പോൾ നമ്മളിത് ആ ഫുഡ് കൊടുക്കുന്ന പാത്രത്തിൻ്റെ നേരെ ചുവട്ടിലോട്ട് അടവച്ചിട്ടുള്ളത്. ഇതിന് മുന്നേ ഒരു കോഴിനോടെ അടവച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ ബാക്കിയുള്ളടത്തൊക്കെ നല്ലോണം കോഴിപ്പാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവളെ ഇവിടേക്ക് മാറ്റി അടവച്ചതാണ്. അപ്പം നമ്മുടെ അടുത്താണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാം ഉള്ളത്. അപ്പോൾ അധികം ഉപദ്രവമില്ലാതെ നമുക്ക് തള്ളക്കോയിനൊന്ന് പൊന്തിച്ച് നോക്കുക. കുഞ്ഞുങ്ങളെല്ലാവരും ഇതാ ഓരോരുത്തർ പ്രത്യേകിച്ച് ആടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ അങ്ങനെ നന്നായി കൂടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 3 മുട്ടയും കൂടെ ഉണ്ട്. അതിപ്പോൾ അതിനകത്ത് പറഞ്ഞ മാതിരി 3 കൊത്ത് വീണിട്ടുണ്ട്. 3 മുട്ടയും കൊത്ത് വീണ് കിടക്കുകയാണ്. അപ്പം ഓരോ മുട്ട ഇതാ കണ്ടില്ലേ കൊത്ത് വീണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഞാനത് മുട്ട പോരെന്നെടുത്ത് കാണിച്ചു തരാം കൊത്ത് വീണ മുട്ടകളൊക്കെ. അപ്പോൾ ഈ മുട്ട കണ്ടില്ലേ, നമ്മൾ ഈ കൂർത്ത ഭാഗത്തല്ല പരന്ന ഭാഗത്ത് അവിടെയാണ് അവരുടെ ചുണ്ട് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെയാണ് അവർ വേഗം കൊത്തി പൊട്ടിച്ച് പുറത്ത് ചാടി വരുന്നത്. ഇത് കണ്ടില്ലേ മുട്ട അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഓരോരുത്തരുടെ അടുത്ത്, അതായത് ഇപ്പോൾ എല്ലാവരും പുറത്തെടുത്ത് വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓരോരുത്തരതാ പിടിച്ചിട്ട് നമ്മളെ ഫുഡ് പാത്രത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ വിരിഞ്ഞ്, രാവിലെ വിരിഞ്ഞവരാണ്. അപ്പോൾ ഉഷാറായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നാളായാലേ ഇപ്പോൾ ഒന്ന് നല്ല അടിപൊളി ഉഷാറായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതാ നന്നായിട്ട് പുറത്ത് കൂടി നിൽക്കുന്നുണ്ട്. ഇതിലിപ്പോൾ മെയിനായിട്ട് കണ്ടില്ലേ, അതായത് ഒരു ബ്ലൂ കളറിലുള്ള പൊന്നുള്ളത് അതൊരു 60 കോഴിൻ്റെ കുഞ്ഞാണ്. ബാക്കിയുള്ളതൊക്കെയാണ് നമ്മുടെ പുള്ളിയുടെ കുഞ്ഞുങ്ങൾ. ഇതാ ഈ കാണുന്നതും അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ ഈ ഒരു ബ്ലാക്ക് മെല്ലി ചെറുതായിട്ടൊരു ചാര കളർ വരുന്നത്, അതിപ്പോൾ പുള്ളീൻ്റെ ആണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ കണ്ടില്ലേ ഒരു ചുവന്ന കുഞ്ഞ്, അത് നമ്മുടെ പുള്ളിക്കോഴി തള്ളക്കോഴിയുടെ അതേപോലെ തന്നെ ആയി വരും വലുതാവുമ്പോൾ. ബാക്കിയുള്ളവരും ഇതാ കണ്ടില്ലേ. ഇതിലിപ്പോൾ പറയാൻ പോകാ ഇത് മാത്രമേ ഉള്ളൂ ഒരു 60 കുഞ്ഞായിട്ടുള്ളത്. അപ്പോൾ അധികം നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നേരെ തള്ളക്കോയിൻ്റെ അടുത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ മക്കളൊക്കെ എടുത്ത് തള്ളക്കോയിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 എണ്ണം കൂടെ വിരിയാനുള്ളത്. 3 അപ്പുറം കൊത്ത് വീണുകൊണ്ട് അപ്പുറം തന്നെ വിരിയെന്ന് വിചാരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.